വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരേ ഒരു സെക്കൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രസ് ചെയ്തേക്കുക ഇതിലൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള വീഡിയോകളും ന്യൂസുകളും നിങ്ങൾ മുന്നിൽ പടവണമെന്നിട്ട് പെട്ടെന്ന് തന്നെ എത്തും നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു യെറ്റ് അദർ എപ്പിസോഡ് ഓഫ് പ്രത്യൂസ് ചാനൽ യെസ് നിങ്ങളെല്ലാം ടൈറ്റിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുന്നേ നടന്ന കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വേറൊന്നുമല്ല എന്നോട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകണ്ട എന്ന് വിചാരിച്ചിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചു അതിൻ്റെ ബേസിസിലൊരു വീഡിയോ ഉണ്ടാക്കാം വേറൊന്നുമല്ല ഈയിടക്ക് നടന്ന സംഭവം തന്നെയാണ് മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈബുൾ ജെറ്റ് എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളുടെ വണ്ടി പിടിക്കുകയും അതുവേണ്ടി നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ കുറച്ച് ഇഷ്യൂസും ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് അധികം ആൾക്കാരും ചോദിച്ച ചോദ്യം ഇതായിരുന്നു ബ്രോ നിങ്ങളൊരു കണ്ണൂരുകാരനല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല അല്ല അതിൻ്റെ ബേസിസിലൊരു വീഡിയോ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ മുന്നിൽ വന്നു ഒരുപാട് ആൾക്കാർ ചോദിച്ചു എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാർ ചോദിച്ചു വാട്സാപ്പിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു അപ്പോൾ ഞാൻ അവരൊക്കെ ഇങ്ങനെ ഓരോ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ആക്ച്വലി ആ ഒരു സംഭവം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടാത്തതിൻ്റെ കാര്യം എന്താണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല ആ കാര്യം എന്താണെന്നുള്ള നിങ്ങളുടെ മുന്നിൽ പറയാം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് സോ സമയം കളഞ്ഞ് നമുക്ക് കണ്ടന്റിലേക്ക് പോകാം ആസ് യൂഷ്വൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ കുറച്ച് ദിവസം മുന്നേ നമുക്കറിയാം മോഡിഫിക്കേഷൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് MVD നമ്മുടെ ഈബുൾ ജെറ്റ് എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബ് ചാനലിൽ വരുന്ന രണ്ട് ആൾക്കാരുടെ വണ്ടി പിടിക്കുകയും ഒരുപാട് ഇഷ്യൂസ് ആവുകയും കേരളം കത്തിക്കുകയും എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മുടെ ചാനൽ നമ്മുടെ കണ്ടൻറ്റായിട്ട് സൈഡിലോട്ടേ തന്നെ അങ്ങ് പോകുന്നുണ്ട് കാരണം വെച്ചാൽ അത് നമ്മുടെ കണ്ടൻറ്റ് കാണുന്ന വേറെ കുറേ ആൾക്കാരുണ്ടാവും അവരുടെ കണ്ടൻറ്റ് കാണുന്ന വേറെ കുറേ ആൾക്കാരുണ്ടാവും അതിനു മുമ്പേ നമ്മുടെ ഈ സംരംഭം മല്ലു ട്രാവലറിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തും കുറേ പ്രശ്നങ്ങളും ട്രോളും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ രണ്ട് കേസിലും എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു ആ ഒരു കണ്ടൻറ്റ് വെച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്തുകൂടെ അല്ലെങ്കിൽ ആ ഒരു കാര്യം വെച്ച് ചെയ്തുകൂടെ റീച്ച് കിട്ടൂലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഇന്ന് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിനോടുള്ള ഉത്തരം ഇങ്ങോട്ട് പറയാനുള്ളത് ഈ പ്രോജക്റ്റ് ആയാലും മല്ലു ട്രാവലർ ആയാലും വലിയ സബ്സ്ക്രൈബർ ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ് ഏകദേശം 100,000 അല്ലെങ്കിൽ 200,000 300,000 എനിക്ക് തോന്നുന്നു ലക്ഷങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പ്രോജക്റ്റിനെ ഇപ്പോഴത്തെ കണക്കെടുത്താൽ ആ ഒരു പ്രശ്നത്തിന് ശേഷം നല്ലോണം സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള സൗണ്ട് ഉണ്ടല്ലേ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്ന കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും വലിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊരു പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും യൂട്യൂബ് ടീം അവരുടെ കൂടെ നിൽക്കും യൂട്യൂബിൻ്റെ അകത്തുള്ള സബ്സ്ക്രൈബേഴ്സ് അവരുടെ കൂടെ നിൽക്കും ഇപ്പോൾ ഇതേ ഇഷ്യൂ രണ്ടൊരു വണ്ടിയെ പിടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ കഥയോ ന്യൂസോ കാര്യങ്ങളൊന്നും പുറത്തു വരില്ല ചെറിയൊരു സബ്സ്ക്രൈബർ അല്ലെ ചെറിയൊരു ഇതുള്ള ആൾക്കാർ കാരണം വെച്ചാൽ നമ്മളെ വ്യൂസ് കണ്ടാൽ തന്നെ മനസ്സിലാവും അവരുടെ വ്യൂസ് കണ്ടാൽ മനസ്സിലാവും കണ്ടൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കാം പക്ഷേ നമ്മുടെ കണ്ടൻറ്റ് മോശം എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും പറയുന്നില്ല അവരെ കണ്ടൻറ്റ് സുപ്പീരിയർ ആണെന്ന് നമുക്ക് പറയില്ല അല്ലെങ്കിൽ അവരുടെ കണ്ടൻറ്റ് കാണുന്ന ആൾക്കാർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈബുൾ ജെറ്റിൻ്റെ കേസിലായാൽ ആ പ്രശ്നത്തിൽ ആരാണ് തെറ്റുകാരെന്ന വീഡിയോ കണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതിന് പിന്നെ മല്ലു ട്രാവലറിൻ്റെ കേസിലും എല്ലാവരും കാണുന്നവർക്ക് മനസ്സിലാവും അവരുടെ ഭാഗത്ത് ആ ഇഷ്യൂ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവും അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഞാൻ പറയാതിരുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് താഴേക്ക് വരാൻ പോകുന്ന കമൻറ്റുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യുഷ് പ്രവീണിന് കണ്ടൻറ് ഇല്ല അല്ലെങ്കിൽ പ്രത്യുഷ് പ്രവീണിന് ഈ സബ്സ്ക്രൈബർ കണ്ടു ഞാൻ എന്ത് കണ്ടൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഈ ഒരു സബ്സ്ക്രൈബർ അല്ല ഈ ഒരു ഫാമിലിയെ കണ്ടുകൂടെ അല്ലെങ്കിൽ ഈ ഒരു ഈബുൾ ജെറ്റിനെ കണ്ടുകൂടെ അല്ലെങ്കിൽ മല്ലു ട്രാവലറിനെ കണ്ടുകൂടെ മല്ലു ട്രാവലർ ഇത്ര കാര്യമായിട്ട് യൂട്യൂബിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും തായ് വന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് കൂടും അപ്പോൾ നമ്മളതൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും വീഡിയോ ഇട്ടുണ്ടാവും നമ്മൾ അഭിപ്രായം പറയാനാണ് ഒരു ചാനൽ ഇപ്പം എൻ്റെ ചാനലിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള പൂർണ്ണ അവകാശമുണ്ട് അതിൻ്റെ തായ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും അവകാശമുള്ള ആൾക്കാരുണ്ട് അപ്പം അതിൻ്റെ ബേസിസിലായിരിക്കുമല്ലോ പക്ഷേ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെയാണ് അല്ലെ നമ്മുടെ കണ്ടൻറ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ റീച്ച് ഉണ്ടാക്കിയെന്നൊക്കെ പറ്റി ഒരുപാട് സംഭവങ്ങളുണ്ടാവും മാത്രമല്ല ഇപ്പോൾ ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾ ഇടപെട്ടില്ലല്ലോ നിങ്ങളൊരു കണ്ണൂരുകാരനാണ് അവരുടെ നാട്ടുകാരനാണ് അല്ലെങ്കിൽ അവരുടെ ഇതിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പബ്ലിക് കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല എന്നൊക്കെ ചോദിച്ചു അത് പബ്ലിക്കിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ആക്ച്വലി അതാണ് നമ്മൾ മുസ്ലിം മനസ്സിലാക്കേണ്ട കാര്യം അത് ബാധിക്കുന്നത് മെയിൻലി ആ രണ്ട് ഒരു ഫാമിലിനെ മാത്രമാണ് പബ്ലിക്കിനെ ബാധിക്കുന്ന ഇഷ്യൂസിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഒരു ടൂറിസ്റ്റ് ബസ് ഇഷ്യൂവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിന് കോൺട്രാക്ട് കാര്യ ഇഷ്യൂസിൻ്റെ സമയത്ത് നമ്മൾ ഇടപെട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പബ്ലിക്കിൽ വരുന്ന ഇഷ്യൂസാണ് ഇടപെടും തീർച്ചയായിട്ടും ഒരു മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ബ്ലോഗർ എന്ന രീതിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ ബ്ലോഗ് വഴി അതിപ്പോൾ നാട്ടുകാർക്കായാലും വീട്ടുകാർക്കായാലും ആർക്കായാലും ഞാൻ ചെയ്തു കൊടുക്കുക എനിക്കതിന് ഒരു മടിയില്ല അപ്പോൾ ഈ ഒരു കേസിൽ എല്ലാവരും പറയുന്നത് ഇടപെട്ടില്ല എന്നാണ് അതിൽ ഇടപെടാതിരിക്കാനുള്ള കാരണം ഇതാണ് ഞാൻ ആ കണ്ടൻറ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം ചിലപ്പം ശരിയെന്നും തെറ്റെന്നൊക്കെ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എൻ്റെ സൈഡിലുള്ള കാര്യമാണ്
അത് ചിലപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ ചിലപ്പോൾ ഇതുപോലെ തന്നെയാണ്. ആ ഇവൻ എന്താ കണ്ടന്റ് ഇല്ല, ഇവൻ വീഡിയോ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത്. സി ഒരു വ്ലോഗറും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. ഞാൻ എൻ്റെ പേഴ്സണലി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള വ്ളോഗേഴ്സിലാരും അവരുടെ കണ്ടന്റ് അല്ലെ അവർക്ക് വേണ്ടിയിട്ട് അല്ലെ അവർക്കൊരു ചാനൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, അവരുടെ കണ്ടന്റിലൂടെ അവർ മറ്റുള്ളവർക്ക് ഗുണമുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്നു, അത് എനിക്ക് ഒബ്വിയസ്ലി എനിക്ക് റീച്ച് ഉണ്ടാകും, പക്ഷെ അതിനപ്പുറം ആ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഗുണമുണ്ടാകുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കാണുമെന്ന് വെച്ചാൽ ആ വീഡിയോയിലൂടെ പലർക്കും ഗുണമുണ്ടാകുന്നുണ്ട്. കാരണം നമുക്ക് മെസ്സേജ് വരുമ്പോൾ അത് മനസ്സിലാവും, നമുക്ക് റീച്ചില്ലേ വരും. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ വീഡിയോസ് നമുക്ക് 200, 300, 400 ഒക്കെയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് പുതിയ യൂട്യൂബിൻ്റെ അൽഗോരിതം പ്രകാരം നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് പോകുന്നത് ആ 200 ആൾക്കാർക്കെങ്കിലും ആ വീഡിയോ കൊണ്ടുള്ള ഒരു ഉപകാരം ഉണ്ടാകുന്നുണ്ട്. കാരണം അതിൻ്റെ റെസ്പോൺസ് നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി വരുന്നുണ്ട്. വീഡിയോ നിർത്താൻ പാടില്ല, ഇങ്ങനെയുള്ള വീഡിയോ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനുള്ള റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഈ ലക്ഷങ്ങൾ മാത്രം ആഗ്രഹിച്ച് അല്ലെങ്കിൽ റവന്യൂ മാത്രം ആഗ്രഹിച്ച് വളരെ മോശമായിട്ടുള്ള കണ്ടന്റ് എടുത്ത് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. നമുക്ക് അങ്ങനെ കണ്ട ഈ ഒരു പ്രശ്നം ഇട്ടിട്ട് നമുക്ക് വേണം റീച്ച് ആക്കാം. ആ ദിവസം തന്നെ ഇപ്പോൾ ഈ ബുൾജെറ്റിൻ്റെ ആ ഒരു പ്രശ്നം നടക്കുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും 2-3 കാര്യങ്ങൾ തൊട്ട് നമുക്ക് റീച്ച് ആക്കാം. പക്ഷേ നമ്മൾ ഉദ്ദേശം അതല്ല, നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഫോക്കസ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ചാനലിൻ്റെ കേസ് പറഞ്ഞാൽ നമ്മളിനിയിപ്പോൾ വ്ളോഗുകൾ വരാൻ പോകുന്നുണ്ട്, കണ്ണൂരിലുള്ള വ്ളോഗുകൾ വരും, നമ്മൾ ഓട്ടോമൊബൈൽ കണ്ടൻസ് അങ്ങനെ അങ്ങ് പോകും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് റിവ്യൂസ് എന്തായാലും നമുക്ക് വരും, വണ്ടികളുടെ റിവ്യൂ ഉണ്ടാവും, നമ്മളെ ആക്സറീസ് ഫിറ്റിങ്ങിൻ്റെ റിവ്യൂ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലനേഷൻസും നമ്മുടെ ചാനൽ വഴി വരും. സോ ഇത് നിങ്ങളുടെ മുന്നിലൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പബ്ലിക്കായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കണ്ണൂരുള്ള നിങ്ങളൊരു തീരെ ബിസിനസ്സില്ല, നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇതാണെന്ന് വിചാരിക്കുക, ഒരു ഷോപ്പാണെന്ന് വിചാരിക്കുക, നമുക്കൂടെ കൊണ്ട് നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നമുക്കൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പബ്ലിക്കായിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ ഇടപെടാൻ പറ്റുന്നതാണെങ്കിൽ, എനിക്ക് ചിലപ്പം ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇടപെടാൻ പറ്റില്ല, പക്ഷേ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത കേസാണെങ്കിൽ ഇടപെടാൻ പറ്റുന്നതാണെങ്കിൽ അത് ഇടപെടാം. ഇപ്പോൾ നിങ്ങൾക്ക് ചാരിറ്റിപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, നിങ്ങൾക്കല്ലേ ഒരു ചാരിറ്റി ഇഷ്യൂസ് ഉണ്ട്, ഒരു ഫണ്ട് റേസിംഗ് വേണം, ഫണ്ട് റേസിംഗിന് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒന്ന് ചെയ്തു തരും, ആ വീഡിയോ കൊണ്ട് എനിക്കൊരു റീച്ചോ ആയ റവന്യൂ എനിക്ക് വേണ്ട, കിട്ടുന്ന റവന്യൂ 20 ദിവസം നിങ്ങൾ ഇട്ടോ, ആ വീഡിയോ ഇട്ട് 20 ദിവസം കൊണ്ട് കിട്ടുന്ന റവന്യൂ ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരും, അതിനുശേഷം ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യും, അതിൻ്റെ വ്യൂസ് പോലും ഞാൻ അതിലെടുക്കില്ല. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 5-ൻ്റെ പൈസ പോലും നമ്മളൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ എടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് കൂടി നമുക്ക് ഈ ചാനൽ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് ആ ഒരു മീഡിയായിട്ട് നമ്മുടെ ചാനൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതുപോലുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വ്യക്തിയെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇടപെടുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞതിൽ ബുദ്ധിമുട്ടുണ്ടാവും, അത് വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെയുള്ള ഒരുപാട് നേരത്തെ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ, നമുക്ക് എന്തായാലും പുതിയ പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്ന്, ഇപ്പം നമ്മുടെ കണ്ടന്റ് ഇത്രയും ദിവസം കണ്ടിട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള കണ്ടൻസാണ് ഇനി വേണ്ടതെന്നുള്ള നിങ്ങൾ അഭിപ്രായങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട്, അതിൻ്റെ താഴെ നിങ്ങൾക്ക് പോയിട്ട് ഇടാവുന്നതാണ്. സോ ഇത്രയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഈസ് പ്രത്യുഷൻ സൈനിങ് ഓഫ്. ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ടൈം. ബൈ.